ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കുന്ന സൂപ്പർ സിമ്പിളായിട്ടുള്ള എന്നാൽ വളരെ യമ്മി ആയിട്ടുള്ള ഒരു സ്നാക്ക് ഉണ്ടാക്കാം. ഓൾഡ് ഈസ് ഗോൾഡ് എന്നൊക്കെ പറയണ പോലെ ബ്രെഡ് കണ്ടുപിടിച്ച സമയത്ത് മുതലേ ഓൾമോസ്റ്റ് എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് കേട്ടോ ഈ ഒരു സ്നാക്ക്. അപ്പോൾ കുക്കിംഗ് എക്സ്പേർട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്നാക്സിൻ്റെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഒന്ന് എക്സ്ക്യൂസ് ചെയ്തോളൂ, കാരണം ഇത് ബിഗിനേഴ്സിനും ബാച്ചിലേഴ്സിനും അതുപോലെ തന്നെ ഫാമിലിയിൽ നിന്നൊക്കെ വിട്ട് മാറി നിൽക്കുന്ന കുക്കിങ്ങിൻ്റെ ABCD അറിയാത്ത ആളുകൾക്ക് പോലും എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് ടോസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനായിട്ട് ഒരു 5 വൈറ്റ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. വീറ്റ് ബ്രെഡിലും ചെയ്യാൻ പറ്റും, പക്ഷേ വൈറ്റ് ബ്രെഡിൽ ചെയ്യുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഞാനിത് ഇതുപോലെ ഒന്ന് ഒരെണ്ണം 4 പീസായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും, കട്ട് ചെയ്യാതെ നമുക്ക് ബ്രെഡ് ഒരെണ്ണം അങ്ങനെ തന്നെ എടുത്തിട്ടും നമുക്ക് ടോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ചെറിയ പീസസായിട്ട് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു 3-4 ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് കുട്ടികൾ അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഓരോ പീസസായിട്ട് എടുത്ത് കഴിക്കാനായിട്ട് എളുപ്പമായിരിക്കും. ഇപ്പോൾ ഒരു ബ്രെഡ് അങ്ങനെ തന്നെ എടുക്കുമ്പോൾ ഒരെണ്ണം എടുത്ത് കഴിയുമ്പോഴേക്കും പെട്ടെന്ന് തീരും, 5 പേർക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ കുറേ ഉള്ള പോലെ നമുക്ക് തോന്നുകയും ചെയ്യും. അപ്പോൾ കട്ട് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട, അത് നമ്മുടെ ഇഷ്ടം. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കൊരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് ഒരു എഗ്ഗ് എടുക്കാം. ഒരു ബ്രെഡ് മൊത്തത്തിൽ കട്ട് ചെയ്യാതെ ആണ് ബ്രെഡ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ആ ബ്രെഡ് മുക്കാൻ ഭാഗത്തിന് വലിപ്പത്തിലുള്ള ഒരു ബൗള്, പരന്ന ബൗൾ എടുക്കണേ. ഇതിപ്പോൾ നമ്മൾ പീസ് പീസ് ആയതുകൊണ്ട് ഈ ഒരു ബൗള് മതിയാവും. പിന്നെ നമുക്ക് 1/2 കപ്പ് പശുമ്പാൽ എടുക്കാം. തിളപ്പിച്ചാറിയ പാലെടുക്കണതാണ് നല്ലത്. അതല്ല, നിങ്ങളിപ്പോൾ പാക്കറ്റ് പാലോ ഇപ്പോൾ പ്രോസസ്ഡ് ആയിട്ടുള്ള മിൽക്കൊക്കെയാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തിളപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് അങ്ങനെ തന്നെ ഉപയോഗിക്കാം. പിന്നെ നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. മധുരമൊക്കെ നമുക്ക് ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, കൂട്ടണമെങ്കിൽ കൂട്ടാം. എന്നിട്ട് ഈ പഞ്ചസാര ഒന്ന് അലിയാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏലക്കയുടെ പൊടി ചേർക്കാം. ഏലക്ക ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല, ഏലക്ക ഇല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ്. ഏലക്കയുടെ ഒരു സ്മെല്ലും ടേസ്റ്റൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു 2 നുള്ള ഏലക്കാപ്പൊടി ഇതിലേക്ക് ചേർത്തോളൂ കേട്ടോ. ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ പഞ്ചസാര നന്നായിട്ട് കലങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. അപ്പോൾ പാനിൻ്റെ അടുത്ത് തന്നെ നോക്കി ഞാനിങ്ങനെ ഈ 2 അതായത് ബ്രെഡും പിന്നെ നമ്മൾ എഗ്ഗും പാലും കൂടിയിട്ടുള്ള മിക്സും കൂടിയിട്ട് അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട് പാനിൻ്റെ. അപ്പോൾ നമുക്കിത് സൗകര്യമായിട്ട് നമുക്ക് കയ്യെത്തുന്ന സ്ഥലത്തുണ്ടെങ്കിൽ ഇത് അങ്ങനെ തന്നെ മുക്കിയിട്ട് പാനിലേക്ക് ഇടാനായിട്ട് നല്ല എളുപ്പമായിരിക്കും. അപ്പോൾ പാനിൻ്റെ അടുത്ത് തന്നെ ഇത് 2 വയ്ക്കുക. പാൻ ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ഏതായാലും മതി, നിങ്ങൾക്ക് ഏതാണോ ടേസ്റ്റ് ഇഷ്ടം. നെയ്യുടെ ടേസ്റ്റാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ നെയ്യ് ചേർക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ബട്ടർ ചേർക്കാം. ഇപ്പോൾ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബ്രെഡിൻ്റെ പീസസ് ഓരോന്നായിട്ട് എടുത്തിട്ട് പയ്യെ ഈ മിക്സിലൊന്ന് മുക്കുക. മുക്കുമ്പോൾ നമ്മൾ ഒത്തിരി നേരം ഇതിൽ ഡിപ്പ് ചെയ്ത് വെക്കേണ്ട കേട്ടോ. അപ്പോൾ അങ്ങനെ ബ്രെഡ് പൊടിഞ്ഞ് പോവും. ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് കവർ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ, എല്ലായിടത്തും ഒന്ന് കവർ ആയിരിക്കണം. തിരിച്ചു മറിച്ച് നോക്കി ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ട് അപ്പം തന്നെ നമുക്കത് ചൂടുള്ള പാനിലേക്ക് ഇടാം. അങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് ഇങ്ങനെ മുക്കി പാനിലേക്ക് ഇടാം കേട്ടോ. തീ കൂട്ടി വെക്കരുത്, തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ബ്രെഡ് കരിഞ്ഞു പോവും. നമുക്കൊരു ലോയിനും മീഡിയത്തിനും ഇടയ്ക്കുള്ള ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇത് 1 മിനിറ്റൊക്കെ മതിയാവും കേട്ടോ, ഒരു സൈഡൊക്കെ 1 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് മുരിഞ്ഞു വരും. അപ്പോൾ അതുകൊണ്ടാണ് തീ കൂട്ടി വെക്കേണ്ടതെന്ന് പറയണത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് ബിഗിനേഴ്സിനും കൂടി വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു ഡിഷ് എന്തിനാണ് ഇങ്ങനെ നീട്ടണമെന്ന് വിചാരിക്കരുത്. അപ്പോൾ നമ്മൾ ലോയിന് മീഡിയത്തിനുള്ള ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു സൈഡ് കുക്ക് ചെയ്യുക. പിന്നെ ബ്രെഡ് ഓൾറെഡി കുക്ക്ഡ് ആണ്, അപ്പോൾ നമ്മൾ കുറേ നേരമൊന്നും വെക്കേണ്ട കാര്യമില്ല. കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊക്കി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ സൈഡ് മുരിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത്. നോക്കിയേ കണ്ടോ, ഈ ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. അങ്ങനെ മുരിയണതനുസരിച്ചിട്ട് നമുക്ക് ഓരോ ബ്രെഡായിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നോക്കിയാൽ എല്ലാത്തിൻ്റെയും 2 സൈഡും നല്ല ഭംഗിയിൽ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു മാറ്റാം. അപ്പോൾ അടുത്ത ബാച്ചസും കൂടിയിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. നോക്കിയാൽ നമ്മുടെ സൂപ്പർ ഈസി ആയിട്ടുള്ള ബ്രെഡ് ടോസ്റ്റ് റെഡിയാണ്. അപ്പോൾ ഇതിനേക്കാളും എളുപ്പത്തിൽ ഒരു സ്നാക്ക് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എൻ്റെയൊക്കെ ഓർമ്മ വെച്ച കാലം മുതൽക്ക് പലപ്പോഴായിട്ട് വീട്ടിലമ്മ ഉണ്ടാക്കി തന്നിട്ടുണ്ട്, 4 മണിക്കൊക്കെ കഴിക്കാനായിട്ട് ചായയുടെ കൂടെ. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒക്കെ ഇഷ്ടമാവും. നമ്മൾ പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റിയൊരു ഐറ്റമാണ്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.